ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. നമ്മളിന്ന് ഔട്ട്ഡോർ പോകാൻ പോവാണ്, ഒരു ഫംഗ്ഷന് പോവാണ് കേട്ടോ. ഈവനിങ്ങിലാണ് ഫംഗ്ഷൻ. അപ്പം എവിടേക്കാ എന്താ എന്നൊക്കെ വഴിയേ ഞാൻ പറയാം. എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഒക്കെ പാടെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ പറയാം. ഓക്കെ, തൃശ്ശൂരിലേക്കാണ് യാത്ര കേട്ടോ. തൃശ്ശൂർ തലൂരിലേക്കാണ് യാത്ര. തലൂർ ഡെയ്ൻ ഡേവിസിൻ്റെ വീട്ടിലേക്കാണ്. ഡെയ്ൻ ഡേവിസിനെ അറിയില്ലേ നിങ്ങൾ? അപ്പോൾ ഡെയ്നിൻ്റെ വീട്ടിലേക്കാണ്. ഡെയ്നിൻ്റെ അച്ഛൻ്റെ 60-ാം പിറന്നാണ്, ക്ഷണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെയാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾക്കറിയാം, അനിലേട്ടൻ, എൻ്റെ സഹോദരനും സുഹൃത്തുമായ അനിലേട്ടൻ. അനിലേട്ടനും വൈഫും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ ഫാമിലിക്കും ആയിരുന്നു ക്ഷണം. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അത്ര ദൂരമൊന്നും യാത്ര ചെയ്യാൻ വയ്യ. പിന്നെ ഈവനിങ് ഒക്കെയാണ് പ്രോഗ്രാം, അപ്പോൾ അവർ വരില്ല എന്നാ പറഞ്ഞു. അപ്പോൾ അനിലേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെയാണ് ഞാൻ പോയത്. അവരാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങളങ്ങനെ വൈകുന്നേരം ഒരു 5:30-നൊക്കെ ഇവിടുന്ന് ഇറങ്ങി. രാത്രി 7:30-ക്കായിരുന്നു കേക്ക് കട്ടിങ്ങൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ 5:30 ഞങ്ങളിവിടുന്ന് ഇറങ്ങി. ഒറ്റപ്പാലം ഷൊർണൂര് വഴി, ഒറ്റപ്പാലം കുളപ്പുള്ളി ഷൊർണൂർ അങ്ങനെയൊക്കെ പോവാം, അതാണ് ശരിക്കും എളുപ്പം. പക്ഷേ GPRS ഞങ്ങളിങ്ങനെ തിരുവല്ലാവലം വഴിക്കൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ കുതിരാൻ ടണലിലൂടെയൊക്കെ കയറിപ്പോയി ഞങ്ങൾ. കഴിഞ്ഞ തവണ ഡസലിൻ്റെ കല്യാണത്തിന്, ഡെയ്നിൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് പോയിരുന്നു. അപ്പോഴും ഈ കുതിരാൻ ടണലൊക്കെ കണ്ടു ഞങ്ങൾ. ഞാൻ ഇത്തവണ പറഞ്ഞത് ഓളപ്പുള്ളി ഷൊർണൂർ വഴി പോയാൽ മതി. അപ്പോഴും അനിലേട്ടൻ ഈ വഴിയാണ് കാറ് തിരിച്ചത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഷൊർണൂർ കുളപ്പുള്ളി വഴി തന്നെ കേട്ടോ വന്നത്. ആ വഴിയാണ് ശരിക്കും എളുപ്പം. എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴാണ് കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയത്. അങ്ങനെ ഞങ്ങളവിടെ സമയത്ത് എത്തിയ അധികം ആൾക്കാരൊന്നും ഇല്ല, അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് പറയാൻ ഞാനും SDയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. SDയെന്ന് പറഞ്ഞാൽ ഉടൻപണം കണ്ടവർക്കറിയാം SD ആരാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി മാത്രമേ പുറത്തുനിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അവരുടെ വിളക്കോളത്തലും കേക്ക് കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കേക്ക് കട്ടിങ്ങിന് ശേഷം പിന്നെ പിറന്നാളുകാരനെ കുറിച്ച് ഓരോരുത്തർ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഈ രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരുന്നു. Thank you.
ഇന്ന് എന്റെ ഉത്തുതൊട്ട് കറുത്തോടുമാർ ഇവിടെ നടക്കുന്ന എല്ലാ കുറിച്ചും അപ്പൻ ഓൾറെഡി കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആള് ഈ ഒരു ദിവസത്തിന് വേണ്ടി കുറെ നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആൾക്ക് വേണ്ടി അടിച്ചു വിളിക്കാൻ ഞങ്ങൾ ഇന്നലെ തൊട്ട് ആഘോഷം തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാനും കയറി പിറന്നാൾ കുട്ടിക്ക് മധുരം കൊടുക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ. ഈ ഗാനം ആലപിക്കുന്നതാണ് ദീപ്തി. ദീപ്തി എൻ്റെ ഫ്രണ്ട്, എൻ്റെ വൈഫാണ്, സിംഗറാണ് ആള്. ഒരു സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഒരു പാട്ട് പാടാൻ. അങ്ങനെ അവളവിടെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല, അവിടെ എത്തിയപ്പോൾ പറഞ്ഞപ്പോൾ അവളൊന്ന് പാടി ഒരു പാട്ട്. ഫങ്ഷനൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തില്ല കേട്ടോ. ആ സമയത്ത് പേഴ്സിൽ നിന്നും ഫോൺ എടുക്കാനൊക്കെ പ്രയാസമായിരുന്നു, അപ്പോൾ എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. 10 മണിയൊക്കെ ആവാറായി തിരിച്ചു പോകുന്നപ്പോൾ ഫങ്ഷനൊക്കെ ഗംഭീരമായി എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കട്ടൻ ചായ ഒക്കെ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ കയറി. ബേക്കറി കം റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, കയറി കട്ടപ്പാതിരിക്ക് ഒരു ചായ കുടി. അങ്ങനെ നൈറ്റ്, എന്താണ്, നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ ഞങ്ങളവിടെ ഇരുന്ന്. ഞാൻ കുടിച്ചില്ല കേട്ടോ, അവരൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ അടിച്ചു. ഞാനതൊക്കെ ക്യാമറയ്ക്കുള്ളിലാക്കി. ഇതാണ് എൻ്റെ അനിലേട്ട്, നിങ്ങൾക്കറിയാവുന്നതല്ലേ. Thank you.
അപ്പൊ ഇത് കൂടെ കാണണ്ടോ നമുക്ക്? അതാ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 12 മണിയായിട്ടോ വീടെത്തിയപ്പോ എന്നെ വീട്ടിലാക്കിയിട്ട് അവരവരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യൂ.